ഹായ് ഗസ് ഞാൻ പോവും ഇന്നലെ നമ്മളിൽ മിക്കവാറും ആൾക്കാരും ബിഗ് ബോസ് എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡ് വന്നിട്ട് കണ്ടിട്ടുണ്ടാവും അതിൽ ബിഗ് ബോസ് ഓഫർ ചെയ്യുകയാണ് അവിടുള്ള കണ്ടസ്റ്റൻസിന് അവരുടെ കുട്ടികളായിട്ടും ഇല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരായിട്ടും കുറച്ച് നിമിഷങ്ങൾ ഫോണിലൂടെ സംസാരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സർപ്രൈസ് വന്നിട്ട് ബിഗ് ബോസ് അവിടുള്ള കണ്ടസ്റ്റൻസിനെ കൊടുത്ത സമയത്ത് അവിടുള്ള മിക്കവാറും കണ്ടസ്റ്റൻസും തന്നെ അവരുടെ കുടുംബക്കാരെയും അവരെ കുട്ടികളെയും വിളിച്ച് അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് മാത്രം ആരും വിളിക്കാണ്ടായിരുന്നില്ല അതിലും ഡോക്ടർ രജിത് കുമാർ സാറിൻ്റെ കാര്യം നമ്മളെ എല്ലാവരും രജിത് കുമാർ സാറിന് എന്താണ് എന്നറിയുന്ന എല്ലാവരെയും നെഞ്ചു വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് സാർ എന്താണെന്നറിഞ്ഞവർക്ക് എന്തായാലും കരുതി ആ ഒരു നിമിഷം ഞാനും തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ കണ്ണിൽ കൈവെച്ചുകൊണ്ടിരുന്ന സമയത്ത് സാർ കാരണം സാറിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന നഷ്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സാറിനെ ആരും തന്നെ വിളിക്കാണ്ടായിരുന്നില്ല ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നോക്കിയതിനടക്കം അവരുടെ എല്ലാ കണ്ടസ്റ്റൻസും മിക്കവാറും കണ്ടസ്റ്റൻസും സാറിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരേറ്റ മോട്ടീവിലായിരുന്നു അവർ അവരെ ഗെയിമ് കളി കളിച്ചോണ്ടിരിക്കുന്നത് സാറിനെ എങ്ങനെയെങ്കിലും ആ ഷോന്ന് പുറത്താക്കണം കാരണം സാർ അത്രയും വലിയൊരു വെല്ലുവിളിയായിട്ടാണ് അവരുടെ കണ്ടസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാലും സാറിൻ്റെ കളി സാറിൻ്റെ തന്ത്രപരമായിട്ടുള്ള കളി സാർ എങ്ങനെ ഏത് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ സാറിനെ ഇത്രത്തോളം നിലനിർത്തേണ്ടത് നമ്മളും നമ്മുടെ എന്നാൽ നമ്മുടെ പങ്കും ചേർന്ന് സാറ് അവിടെ നല്ല രീതിക്ക് തന്നെ സാറ് കളിച്ചു പോകേണ്ടത് സാറിൻ്റെ എത്ര നല്ലൊരു കളിയാണെങ്കിലും അവിടെയുള്ള കണ്ടസ്റ്റൻസ് സാറിനെ ചിത്രീകരിക്കുന്ന ഒരു വിധമുണ്ട് അല്ലെങ്കിൽ സാറിനെ കുറിച്ച് തെറ്റായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാൽ അതൊന്നും ഒരു കാര്യമാക്കാതെ ബിഗ് ബോസ് കാണാനുള്ള മെയിൻ കാരണം തന്നെ ഡോക്ടർ രജിത് കുമാർ സാറാണ് ഇല്ലെങ്കിൽ ആരും ബിഗ് ബോസ് തന്നെ കാണില്ല മിക്കവാറും ആൾക്കാരെന്നല്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നിട്ട് ബിഗ് ബോസ് കാണാൻ നിർത്തും കാരണം സാറിന് വേണ്ടി കാണുന്നവരാണ് ഇതിൽ പലരും നല്ല മിക്കവാറും ആൾക്കാരും സാറിന് വേണ്ടി മാത്രമാണ് കാണുന്നത് എന്നാൽ ഇന്നലെ ആ ഫോൺ കോൾ വിളിക്കാൻ ആരുമില്ലാത്ത ആ ഒരു സമയത്ത് സാർ കണ്ണിൽ കൈവെച്ചുകൊണ്ടിണ്ടായിരുന്ന ആ ഒരു സമയം നമ്മളെല്ലാവരും തന്നെ കരയാതെ കരഞ്ഞിട്ടുണ്ടാവും സാറും കരയാതെ കരഞ്ഞ ഒരു നിമിഷങ്ങളാണ് സാറുടെ ലൈഫിൽ എത്രയോ വലിയ നഷ്ടങ്ങൾ വന്നാലും നമുക്ക് നല്ല ഒരു കാര്യങ്ങൾ നല്ലൊരു ഇൻസ്പിറേഷൻ സ്പീച്ച് സാറ് ചെയ്യുന്ന ഓരോ കാര്യത്തിലൂടെയും ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും പഠിച്ചെടുക്കാനുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ സാർക്ക് നമ്മൾ പറയുന്ന പറയുന്നൊരു കാര്യമുള്ളൂ സാറ് ടൈറ്റിൽ വാങ്ങിച്ച് ബിഗ് ബോസ് ടൈറ്റിൽ കരസ്ഥമാക്കിയതിന് ശേഷം പുറത്ത് വാങ്ങിയിരുന്ന ആ സമയത്ത് സാറിൻ്റെ മുന്നിലൊരു ജനപ്രളയം തന്നെ ഇവിടെ ഉണ്ടാവും സാർ സാറിന് ഇഷ്ടപ്പെടുന്നവർ സാറിനെ ആരാധിക്കുന്നവർ അത്ര അധികം പേരാണ് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള മലയാളികളുമായിക്കോട്ടെ സാറിന് ഇഷ്ടപ്പെട പെടുന്ന ലക്ഷക്കണക്കിൽ ആൾക്കാർ ഈ കേരളത്തും പുറത്തും ഉണ്ട് സാർ സാറിൻ്റെ ഓരോ കാര്യങ്ങളിലൂടെയും സാറിനെ കണ്ട് ഇൻസ്പയറായ പല ലക്ഷക്കണക്കിലാൾക്കാരും നമ്മുടെ കേരളത്തും കേരളത്തിൻ്റെ പുറത്തുണ്ട് സാർ ഇത് കൂടുതൽ വട്ടം പറഞ്ഞാലും എന്നെ കൊണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം സാറിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അത്രത്തോളം ഇൻസ്പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തന്നെ കാരണം അത്രത്തോളം സാറിന് പ്രഷർ വരുന്നുണ്ട് ബിഗ് ബോസിൽ സാറ് കരയാതെ കരഞ്ഞ ആ ഒരു നിമിഷങ്ങൾ നമ്മളെ കൊണ്ട് മായിച്ചു കളയാൻ പോലും പറ്റില്ല സോ നമ്മൾ ഫാൻസ് അല്ലെങ്കിൽ നമ്മൾ രജിതാറിന് ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും സാറിൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാകുന്നൊള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട സാറ് ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളപ്പോഴും സാർ ബിഗ് ബോസ് വിട്ട് പുറത്ത് വന്നാലടക്കാം സാറ് ടൈറ്റിൽ കരസ്ഥമാക്കി ശേഷം പുറത്ത് സാധാരണ ഒരു ജീവിതം ജീവിച്ചു പോകുന്ന സമയത്ത് അടക്കം ഇത്രത്തോളം ഫാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ പേടിയുമില്ല സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കണമെന്ന് തോന്നി സാറ് കഷ്ടപ്പെട്ട ആ ഒരു കുറച്ച് നിമിഷങ്ങൾ അതിനുവേണ്ടിയായിരുന്നു ഒരു വീഡിയോ പറ്റുന്ന ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ആരനെ കൊണ്ടും സാറിനെ പുറത്താക്കാനോ സാറിനെ എവിക്റ്റ് ചെയ്യാനോ കഴിയില്ല സാർക്ക് തന്നെയാണ് ടൈറ്റിൽ എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിപ്പോൾ ആര് തന്നെ എതിർത്തോട്ടെ ആര് തന്നെ എത്ര പ്രഷർ വെച്ചോട്ടെ സാർക്കറിയാം എങ്ങനെ കളിക്കണം സാർക്കറിയാം ആര് എന്താണ് എന്നുള്ള കാര്യമൊക്കെ സാർ വ്യക്തമായിട്ട് അറിയാം സോ പറ്റുന്നത്ര ഒരു വീഡിയോ ഷെയർ ചെയ്യൂ അടുത്ത നല്ല ടോപ്പിക്കിൽ ഒന്നാണോ അതുവരെ ബൈ